ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ദേവന്മാർ ചെയ്ത തെറ്റ് ക്ഷമിക്കാമായിരുന്നില്ലേ? അമ്മയുടെ മുജ്ജന്മത്തിൽ നടന്ന കാര്യങ്ങൾക്ക് അടുത്ത ജന്മം എടുത്ത് വന്നപ്പോഴും ആ ശിക്ഷകൾ തുടരേണ്ടതുണ്ടോ? അവർക്ക് മാപ്പ് നൽകാൻ പാടില്ലേ? ഒരു കണക്ക് നോക്കിയാൽ ദക്ഷൻ ചെയ്ത അപരാധത്തിന് ദേവന്മാരെങ്ങനെ ഉത്തരവാദികളാവും? അങ്ങനെയല്ല മകനെ. കണ്ണെതിരിൽ നടക്കുന്ന അധർമ്മത്തെയും അനീതിയെയും ക്ഷമിക്കുന്നവരൊക്കെ സ്വയം ആ തെറ്റ് ചെയ്തവരായി തീരുന്നു. ആ അധർമ്മങ്ങൾക്ക് കൂട്ടുനിന്നവരായി തീരുകയാണ്. ദേവന്മാർ വീണ്ടും വീണ്ടും അത് തന്നെയാണ് ചെയ്തത്. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് അവർ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവിടുന്ന് പറയുന്നതും ശരിയാണമ്മേ. നീ ഞാൻ ആരാണെന്നും മനസ്സിലായില്ലേ യമധർമ്മ? സിംഹങ്ങളെ പൂട്ടിയ രഥത്തിൽ വരാൻ യോഗ്യതയുള്ളവൻ ഈ സിംഹവക്ത്രനാണെന്ന് നിനക്കറിയില്ലേ? ഇല്ലില്ല, മറന്നിട്ടില്ല. നിന്നോടും നിന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവിനോടും ഞാൻ യുദ്ധം ചെയ്തത് എങ്ങനെ മറക്കാൻ കഴിയും? ഓഹോ, അതൊന്നും ഇതുവരെ മറന്നിട്ടില്ല എങ്കിൽ എന്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കില്ല എന്ന് കരുതുന്നു. എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ പിന്നെ എതിർക്കേണ്ട കാര്യം എന്താണ്? എന്നാലും എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാതെ എങ്ങനെയാണ് ഞാൻ വാക്കുതരിക? സമർത്ഥമായി സംസാരിക്കുന്നു യമധർമ്മ. അതുകൊണ്ട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, എന്റെ അമ്മയുടെ ആജ്ഞയനുസരിച്ച് നിന്റെ മകൾ സുനീതയെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി മുറ പോലെ പെണ്ണ് ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. എന്ത്, എന്റെ മകൾ സുനീതയെ നിനക്ക് വിവാഹം ചെയ്തു തരാനോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും തടസ്സം പറഞ്ഞ് ഞാൻ നിന്റെ മകളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ഇടവരുത്തരുത്. യമധർമ്മ, മുൻപ് ഞങ്ങളുമായി നടത്തിയ യുദ്ധത്തിൽ എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവിന് നീ കൊടുത്ത വാക്കെന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പരാജയം ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. മനുഷ്യരുടെ പാപപുണ്യങ്ങൾ നോക്കി അതനുസരിച്ചുള്ള ശിക്ഷകൾ വിധിക്കാനുള്ള ദൗത്യം എനിക്കാണ് നൽകിയിരിക്കുന്നത്. അവയെല്ലാം തുടർന്നും നടക്കേണ്ടതുണ്ട്. നീ യമലോകത്തെ അധീനതയിലാക്കിയാൽ മനുഷ്യകുലത്തിൻ്റെ പ്രവർത്തനം നിലച്ചുപോകും. അതുകൊണ്ട് നിന്നെ അനുസരിച്ച് നിന്റെ പ്രതിനിധിയായി യമലോകത്തെ പരിപാലിക്കാനുള്ള ചുമതല എനിക്ക് നൽകണം. യമധർമ്മ, നീ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. ഇതിനു പകരമായി വരും കാലങ്ങളിൽ ഞാനോ എന്റെ അനുജന്മാരോ നിന്നോട് എന്താവശ്യപ്പെട്ടാലും അത് അപ്പോൾ തന്നെ അനുസരിച്ചോളാമെന്ന് എനിക്ക് വാക്ക് നൽകും. അങ്ങനെ തന്നെ ആകട്ടെ. ഇത് നീയും ഞാനും വണങ്ങുന്ന ഈശനാണ് സത്യം. അതേ സിംഹവക്ത്ര, അന്ന് നിന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവിന് നൽകിയ വാഗ്ദാനം എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. സകല ലോകങ്ങളെയും അടിമയാക്കിയ ശൂരപത്മാവ് എന്റെ അപേക്ഷ മാനിച്ച് യമലോകത്തിന്റെ അധികാരം എന്നെ തന്നെ തിരിച്ചേൽപ്പിച്ച മഹാമനസ്കത ഞാൻ ഒരിക്കലും മറക്കില്ല. അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനവും ഞാൻ ലംഘിക്കില്ല. അങ്ങനെയെങ്കിൽ നിന്റെ മകൾ സുനീതയെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ തയ്യാറാണല്ലേ? തീർച്ചയായും, ഇനി എന്റെ മകൾ നിനക്കുള്ളതാണ്. ഇത് എനിക്ക് വിധിച്ചിട്ടുള്ള ശിക്ഷയാണെങ്കിലും അത് ഞാൻ സ്വീകരിക്കുകയാണ്. ദീർഘാദേവി, താരകാസുരൻ വിവാഹാലോചനയുമായി വന്നിരിക്കുകയാണ്.
ചൗരി, ശത്രുക്കളെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തീജ്വാലയെ കാർന്ന് തിന്നുന്ന ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരൂ. ആ അവൻ കരുണ എന്ന വാക്കറിയാത്തവനായും അഷ്ടദിക് പാലകരെ ഉന്മൂലനം ചെയ്യണമെന്ന ചിന്തയുള്ളവനായും വളരേണ്ടതാണ്. നിന്റെ അച്ഛൻ നിരുതിയെ ഒഴിച്ച് ശരിയല്ലേ? സിംഹാസനത്തിൽ ഉപവിഷ്ടനായവൻ അധികാരം അടിച്ചേൽപ്പിക്കുന്നവനായിരുന്നാൽ മാത്രം പോരാ, അതിൽ കാരുണ്യവും കലർന്നിട്ടുണ്ടാവണം. കാരുണ്യമില്ലാത്ത അധികാരം അഹങ്കാരം സൃഷ്ടിച്ച് നാശത്തിനുള്ള വഴി തെളിക്കും. തനിക്ക് മാത്രമല്ല, തന്റെ കൂടെ നിൽക്കുന്നവർക്കും നാശമുണ്ടാക്കും. ദക്ഷനോടൊപ്പം നിന്ന് ദേവന്മാർക്കും ആപത്തുണ്ടായില്ലേ? അതുപോലെ. ആഹാ, ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോഴെന്റെ മനസ്സ് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയാമോ? നിന്റെ മനസ്സിപ്പോൾ ശാന്തമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. സത്യമാണമ്മേ. ഇനി നിനക്ക് ധ്യാനം അനുഷ്ഠിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ? ഇല്ലമ്മേ, ഈ നിമിഷം തന്നെ ധ്യാനം അനുഷ്ഠിക്കാൻ പോവുകയാണ്. ശരി, ഇരുന്നോളൂ. ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ശ്രമങ്ങൾ വിഫലമാകില്ലെന്നൊരു ചൊല്ലുണ്ട്, അതുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ, തീർച്ചയായും വിജയം കൈവരിക്കും. എന്താണ് നാരദ, നിന്റെ മുഖം കണ്ടിട്ട് എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചതുപോലെയും അതെന്നോട് പറയണോ വേണ്ടയോ എന്ന് ശങ്കിക്കുന്നത് പോലെയും തോന്നുകയാണ്. ഈശ്വര, എല്ലാം അറിയാമായിരുന്നിട്ടും ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ്? താരകാസുരൻ നിരുതിയുടെ മകൾ ശൗരിയെ മംഗല്യം കഴിക്കാൻ പോവുകയാണ്. അത് സാരമില്ലെന്ന് കരുതാം. യമധർമ്മൻ തന്റെ മകൾ സുനീതയെ ആ സിംഹവക്തനല്ലേ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിംഹവക്തൻ പോയി ആലോചന നടത്തിയപ്പോൾ യമധർമ്മൻ അസുരന്മാരെ എതിർത്ത് ഒന്ന് ഉരിയാടുക പോലും ചെയ്തില്ലല്ലോ. അങ്ങ് തന്നെ പറഞ്ഞാലും യമധർമ്മൻ ചെയ്തത് ശരിയാണ്. പോയി ആലോചന നടത്തിയപ്പോൾ യമധർമ്മൻ അസുരന്മാരെ എതിർത്ത് ഒന്ന് ഉരിയാടുക പോലും ചെയ്തില്ലല്ലോ. അങ്ങ് തന്നെ പറഞ്ഞാലും യമധർമ്മൻ ചെയ്തത് ശരിയാണ്. കൺമുന്നിൽ നടക്കുന്ന അധർമ്മങ്ങളെയും അനീതിയെയും ക്ഷമിക്കുന്നവരൊക്കെ സ്വയം ആ തെറ്റ് ചെയ്തവരായി തീരുന്നു. അതിലവർക്കും പങ്കുണ്ട്. പോയതാണ് എന്റെ മകൻ. അല്പം മുമ്പ് ഇവിടെയല്ലേ അവൻ ധ്യാനിച്ചു കൊണ്ടിരുന്നത്? അതിനിടയിൽ എവിടെയാണ് അവൻ പോയത്? എന്തിനായിരിക്കും അവൻ പോയത്? യമധർമ്മ രാജാവെ അങ്ങ് കണ്ടില്ലേ? അസുരന്മാർ അത്ര എളുപ്പത്തിൽ തൃപ്തരാകില്ല എന്ന് അങ്ങേക്കിപ്പോൾ മനസ്സിലായില്ലേ? അസുരന്മാരുടെ ഇഷ്ടത്തിനൊത്ത് നടന്നാലും അനർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്. അസുരന്മാരുടെ അട്ടഹാസത്തിന് അതിർവരമ്പുകളില്ല.
ആരാണിങ്ങനെ ചെയ്യുന്നത്? ആരാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഭൂകമ്പമോ മറ്റോ ഉണ്ടായതാണോ? അതിന് സാധ്യതയില്ലല്ലോ. ഇനി ആരെങ്കിലും യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണോ? ശൂരപത്മാവ് എന്നോട് ഉടമ്പടി നടത്തി ഒത്തുതീർപ്പായതാണ്. പിന്നെ ആർക്കാണ് എന്നെ എതിർക്കാൻ ധൈര്യമുണ്ടായത്? അങ്ങനെ വരുന്നവനെ ഞാൻ വെറുതെ വിടില്ല. ഗദ കൊണ്ടടിച്ച് പാശം കൊണ്ട് വരിഞ്ഞവനെ കൊണ്ടുവരും ഞാൻ. ഞാൻ നൽകുന്ന ശിക്ഷ ആ യമധർമ്മൻ സ്വീകരിക്കുക തന്നെ വേണം. ധർമ്മം വെടിഞ്ഞു പ്രവർത്തിച്ചതിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. അസുരൻ വന്ന് ചോദിച്ചാൽ മറുത്തൊന്നും പറയാതെ സമ്മതിക്കുന്നത് ശരിയാണോ? അസുരന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ അപ്പോൾ? അതിന് പകരം ഇങ്ങനെ മൗനം അവലംബിച്ച് അത് അംഗീകരിക്കുന്നവരും തെറ്റുകാർ തന്നെയാണ്. എന്റെ കൊട്ടാരത്തിനുള്ളിൽ കടന്ന് എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ആർക്കാണുണ്ടായത്? യമലോകത്തിൽ പ്രവേശിച്ച് അക്രമം കാണിക്കുന്നവനെ ഞാൻ വെറുതെ വിടുമെന്നുള്ള ധാരണയാണോ? ഇന്ന് ഞാൻ അവന് നൽകുന്ന ശിക്ഷ കണ്ട് എല്ലാവരും ഭയന്ന് വിറയ്ക്കണം. ഇനി ആർക്കും ഇത്തരമൊരു ധൈര്യമുണ്ടാകാതിരിക്കാൻ പാഠം പഠിപ്പിച്ചു കൊടുക്കണം. എവിടെയോ ഒളിഞ്ഞു നിന്ന് വെറുതെ കളിയാക്കുകയാണോ? നീ ആരാണെങ്കിലും എന്നിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്റെ മാന്ത്രിക വേലകൾ യമലോകത്തിൽ വന്ന് യമനോട് തന്നെ കാട്ടുകയാണോ? ആരാണ് നീ? എവിടെയോ ഒളിഞ്ഞു നിന്ന് വെറുതെ കളിയാക്കുകയാണോ? നീ ആരാണെങ്കിലും എന്നിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്റെ മാന്ത്രിക വേലകൾ യമലോകത്തിൽ വന്ന് യമനോട് തന്നെ കാട്ടുകയാണോ? ആരാണ് നീ? എന്റെ കൺമുന്നിൽ വരാതിരിക്കുന്നത്, ഭീരുവിനെ പോലെ അങ്ങുമിങ്ങും മറഞ്ഞിരുന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വാ, എന്റെ മുന്നിൽ വാ. ഈ യമൻ ആരാണെന്ന് കാണിച്ചു തരാം ഞാൻ. നീയാണോ ഞാനാണോ എന്നൊരു കൈ നോക്കാം. വാ. ആരാരെ എന്ത്
ചെയ്യുന്നു എന്ന് ഇന്ന് നമുക്ക് കാണാം. അങ്ങയുടെ കൺമുന്നിൽ വരാതെ വശങ്കെടുത്തുന്നത് കണ്ടോളൂ. വന്നാലും അങ്ങേക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. മഹാരാജൻ, അവൻ ഇവിടെ തന്നെ എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവനെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ചിത്രഗുപ്ത, പേടിക്കാതെ ഇവിടെ തന്നെ നിൽക്കൂ. യമധർമ്മരാജൻ, യമധർമ്മരാജൻ, അവിടെ തന്നെ രക്ഷിക്കണം. ഒളിഞ്ഞിരുന്നു കൊണ്ട് എന്നെ കളിയാക്കുകയാണോ? എന്റെ ഗതാഗതത്തിന് മറുപടി പറയൂ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് നിനക്കുള്ള അവസാന താക്കീതാണ്. നീ എന്റെ മുന്നിലേക്ക് വരൂ. ആരാണ് നീ? ഞാൻ നിന്റെ ശിക്ഷയാണ്. നീ ചെയ്ത തെറ്റിന് നിനക്ക് നൽകേണ്ടതായ ശിക്ഷയാണ്. പ്രഭോ, പ്രഭോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാണെന്നറിയുന്നില്ല. ഞാനും അത് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവൻ ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ആരാണെങ്കിലും നമ്മളെ അവൻ ഇല്ലാതാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടിലൊന്ന് കാണാതെ പോകില്ലെന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിൽ നിന്നും അവൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാൻ കാണട്ടെ. ഏയ്, ഇതെന്താണെന്നറിയാമോ? യമപാശം. ആശാപാശം എന്ന് പുലമ്പുന്നവരുടെ ജീവനെടുക്കുന്ന കയറാണ്. ഇത് വച്ചാണ് ശിവകുമാരന് പരിശീലനം നൽകിയത്. ഈ കയറ് തന്റെ ലക്ഷ്യത്തിൽ നിന്നും മണുവിട പിഴക്കില്ല. ഈ കയർ എനിക്ക് പരിശീലനം നൽകിയ കയറാണ്. ആ പരിശീലനം നൽകിയ ആളാണ് മുന്നേ നിൽക്കുന്ന സാക്ഷാൽ യമധർമ്മരാജാവ്. അന്ന് എനിക്ക് വീശാൻ പഠിപ്പിച്ച വ്യക്തിക്ക് ഉപകാര സ്മരണയായി ഞാൻ ഈ അവസരത്തിൽ എന്തെങ്കിലും ചെയ്യണം. എത്രയായാലും യമധർമ്മൻ എനിക്ക് പരിശീലനം നൽകിയ ഗുരുവാണ്. അതുകൊണ്ട് ഈ വിനോദം ഇതോടെ മതിയാക്കാം. യമധർമ്മരാജനെ ഇപ്പോൾ വെറുതെ വിടുകയാണ്. ഇതുവരെ ഞാൻ നൽകിയ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് ധാരാളം. ഇവൻ ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് വന്നവൻ കൊടുങ്കാറ്റ് പോലെ തന്നെ തിരികെ പോയി. പ്രഭു, അതേക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. ആദ്യം അവിടുന്ന് എന്നെ മുക്തനാക്കൂ. പ്രഭു, ഇവിടെ നടന്ന കാര്യങ്ങൾ ഉടൻ തന്നെ ദേവന്മാരുടെ അധിപനായ ഇന്ദ്രനെ അറിയിക്കുക തന്നെ വേണം. നീ പറയുന്നത് ശരിയാണ്. ഇവന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വരൂ, പോകാം. മലകളിൽ നിന്നും വലിയ ശബ്ദം കേൾക്കുന്നത് എന്താണ്? എനിക്കെന്താണ് ഒരു അസാധാരണത്വം തോന്നുന്നത്? എന്റെ ഹൃദയം എന്തോ അനർത്ഥം വരുന്നതായി മന്ത്രിക്കുന്നുവല്ലോ. ഒരുപക്ഷെ അത് തന്നെയാണോ കാരണം? മുരുകൻ വീണ്ടും എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും അരുതാത്ത പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണോ? ഓം ബ്രഹ്മദേവായ നമഃ.
കണ്ണെതിരിൽ നടക്കുന്ന അധർമ്മത്തെയും അനീതിയെയും ക്ഷമിക്കുന്നവരൊക്കെ സ്വയം ആ തെറ്റ് ചെയ്തവരായി തീരുന്നു. ആ അധർമ്മങ്ങൾക്ക് കൂട്ടു നിന്നവരായി തീരുകയാണ്. ദേവന്മാർ വീണ്ടും വീണ്ടും അത് തന്നെയാണ് ചെയ്തത്. നടന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. വന്നവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. കണ്ണു ചിമ്മുന്ന നേരം കൊണ്ട് യമലോകം ശിഥിലമാക്കുകയാണ് ചെയ്തത്. ഏത് വഴിയാണ് വന്നത്? എങ്ങനെയാണ് പോയത്? ഒന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങേക്ക്. കാറ്റു വരുന്നതും പോകുന്നതും കണ്ടവരായി ആരെങ്കിലും ഉണ്ടോ? മിന്നലിനേക്കാൾ ശക്തിയോടെ പ്രകാശിച്ച് കണ്ണുകളെ മറച്ചത് കൊണ്ട് അവനെ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. കണ്ണു ചിമ്മുന്ന സമയമെന്ന് പറയാറില്ലേ, അതുപോലെ ഞൊടിയിടയിൽ അവിടെ നിന്ന് ഇവിടേക്കും ഇവിടെ നിന്ന് അവിടേക്കും പാഞ്ഞു പാഞ്ഞ് ഓടുകയായിരുന്നല്ലോ. ഇതെന്താണ് ഒരു പുതിയ പ്രശ്നം? ഉള്ള ശത്രുക്കൾ പോരാത്തതിന് ഇവൻ കൂടി പുതുതായി മുളച്ചിരിക്കുകയാണോ? എനിക്കുള്ള സംശയം വേറൊന്നുമല്ല. അഷ്ടദിക് പാലകരിൽ ഒരുവനായി എന്നെ തന്നെ ഇങ്ങനെ ആക്രമിക്കുന്നുവെങ്കിൽ മറ്റുള്ള ദേവകളെ അപ്പോൾ വെറുതെ വിടുമോ ഇവൻ? അടുത്തതായി ഇനി നിങ്ങളിൽ ആരെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് ആശങ്കയുണ്ട് എനിക്ക്. ഇല്ലില്ല, അവൻ ആരാണെങ്കിലും ഇവിടേക്ക് വരാൻ അവന് സാധിക്കില്ല. നാം ഒളിച്ചിരിക്കുന്ന ഈ മേരുമല അസുരന്മാർക്ക് അറിയാത്ത സ്ഥലമാണെന്ന് അങ്ങേക്കറിയാവുന്നതല്ലേ? ദേവഗുരു ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരമാണ് നാം ഏവരും ഇവിടെ ഒളിവിൽ കഴിയുന്നത്. മുരുകൻ വളർന്ന് നമുക്ക് വേണ്ടി ശൂരതത്മനോട് യുദ്ധത്തിന് തയ്യാറാകുന്നതുവരെ കരുതലോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ഏർപ്പാടുകൾ നടത്തിയത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. ഈ ദേവന്മാർ എന്താണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവരയച്ച ഈ ആനകൾ എന്നെ തടുത്തു നിർത്തുമെന്ന ചിന്തയാണോ? ഈ ആനകളെ കൊണ്ട് എന്നെ ജയിക്കാൻ നോക്കുന്ന ദിക്പാലകർക്ക് തക്ക ശിക്ഷ നൽകേണ്ടതാണ്. ഞാൻ ആരാണെന്ന് തെളിയിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. വരട്ടെ ആ ദിഗ്ഗജങ്ങൾ.